അധ്യായം രണ്ട്. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച വചനം. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്കുമീതെ ഉന്നതവുമായിരിക്കും. സകേല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കുഴികളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. യാക്കോബ് ഗ്രഹമേ, വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. എന്നാൽ നീ യാക്കോബ് ഗ്രഹമായ നിന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവർ പൂർവദേശക്കാരുടെ മര്യാദകളാൽ നിറഞ്ഞും ഫിലിസ്തീനെ പോലെ പ്രശ്നക്കാരായും അന്യജാതിക്കാരോട് കൈയടിച്ചവരായും ഇരിക്കുന്നു. അവരുടെ ദേശത്ത് വെള്ളിയും പൊന്നും നിറഞ്ഞിരിക്കുന്നു. അവരുടെ നിക്ഷേപങ്ങൾക്ക് കണക്കില്ല. അവരുടെ ദേശത്ത് കുതിരകൾ നിറഞ്ഞിരിക്കുന്നു. അവരുടെ രഥങ്ങൾക്കും എണ്ണമില്ല. അവരുടെ ദേശത്ത് വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു. സുവിരൽ കൊണ്ടുണ്ടാക്കിയ കൈപ്പണിയെ അവർ നമസ്കരിക്കുന്നു. മനുഷ്യൻ വണങ്ങുന്നു, പുരുഷൻ കുനിയുന്നു. ആകയാൽ നീ അവരോട് ക്ഷമിക്കരുതേ. യഹോവയുടെ ഭയങ്കരത്വ നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും നീ പാറയിൽ കടന്ന് മണ്ണിൽ ഒളിച്ചുകൊള്ളുക. മനുഷ്യരുടെ നിഗളിച്ച കണ്ണ് താഴും, പുരുഷന്മാരുടെ ഉന്നതഭാവം കുനിയും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവവും ഉന്നതഭാവവുമുള്ള എല്ലാറ്റിന്മേലും നിഗളമുള്ള എല്ലാറ്റിന്മേലും വരും. അവ താണുപോകും. ലെബാനോനിലെ പൊക്കവും ഉയരവുമുള്ള സകല ദേവദാരുക്കളിന്മേലും ബാശാനിലെ എല്ലാ കരുവേലകളിന്മേലും ഉയർന്നിരിക്കുന്ന സകല പർവ്വതങ്ങളിന്മേലും ഉയരമുള്ള എല്ലാ കുന്നുകളിന്മേലും ഉന്നതമായ സകല ഗോപുരത്തിന്മേലും ഉറപ്പുള്ള എല്ലാ മതിലിന്മേലും എല്ലാ തർശീസ് കപ്പലിന്മേലും മനോഹരമായ സകല ശൃംഗാര ഗോപുരത്തിന്മേലും വരും. അപ്പോൾ മനുഷ്യന്റെ ഗർവം കുനിയും, പുരുഷന്മാരുടെ ഉന്നതഭാവം താഴും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. മിഥ്യാമൂർത്തികളോ അശേഷം ഇല്ലാതെയാകും. യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവർ അവന്റെ ഭയങ്കരത്വ നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗുഹകളിലും മണ്ണിലെ പൊതുകളിലും കടക്കും. യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ഭയങ്കരത്വ നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗഹനങ്ങളിലും പൊട്ടിയ പാറകളുടെ വിള്ളലുകളിലും കടക്കേണ്ടതിന് തങ്ങൾ നമസ്കരിപ്പാൻ വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ മനുഷ്യർ ആ നാളിൽ തുരപ്പനലിക്ക് നരിച്ചീറിനും എറിഞ്ഞുകളയും. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവീൻ. അവനെ എന്ത് വിലമതിപ്പാനുള്ളൂ?